ഫ്രണ്ട്സ്, വെൽക്കം ടു അറേബ്യൻ ഹാർട്ട് ബീറ്റ്സ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു മ്യൂസിക് ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കോർപിയോൺസ് ലൈവ് മ്യൂസിക് ബാൻഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ അവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓ, ഓൾ ഓഫ് യു സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ടു വൺസ് അഗൈൻ അറേബ്യൻ ഹാർട്ട് ബീറ്റ്സ്. ഹലോ ഗായ്സ്, നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒക്കേഷൻ ആണ് ഇന്നുള്ളത്. ഒരു നല്ലൊരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൂട്ടം സംഗീതത്തിനെ സ്നേഹിക്കുന്ന, അതിലൂടെ ഒഴുകി നടക്കുന്ന ഒരുപാട് പേരെയാണ് ഞാൻ അവിടെ പരിചയപ്പെടുന്നത്. ദമാമിൽ നിന്നും സ്കോർപിയൻസ് എന്നുള്ളൊരു ബാൻഡ്, ഒരു മ്യൂസിക് ബാൻഡാണ്. പാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ടീമാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ് ഗൈസ്, ദിസ് സ്കോർപിയോൺസ് വിത്ത് യു. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട്, ലിമിറ്റഡ് ടൈം. ഓക്കെ, ദേ ആർ ദ പ്ലെയേഴ്സ് യു നോ വിത്ത് മീ. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ബിജു. നല്ലൊരു സിംഗറാണ്. പഴയകാല നാടകഗാനങ്ങൾ, അതെ, കെ പി സി നാടകഗാനങ്ങളിൽ വളരെ ഭംഗിയായി പാടുന്നൊരു വ്യക്തിയാണ് ബിജു. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഓ ഫോർ നിധി. He's playing guitar and keyboard. Adepole Vimal, rhythm side, okay? And we have the drums, you know, like Shivamani. We can say Shivamani for this, okay? Okay. And we'll go for bass guitar. He's from Sri Lanka. Vasant, Vasant. Okay, and his name is Sanju, eh? Sanju. I forget to tell the name. Okay. Sanju, okay? Very good drummer, you know? One of the best drummer in Eastern province. We can say Eastern Vasant, province, one of Vasant, the best. Very, very good. Okay? And bass guitar, Vasant. Haribai, he is also from Sri Lanka, but one of the best drummer. Roy Isaac, on the keys, keyboard. അത്യാവശ്യം. അതെ അതെ, മാത്രമല്ല നമുക്കൊരു വലിയൊരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട്. കാരണം നിങ്ങളുടെ ഇത്ര വലിയൊരു ടീമിനെ എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ് എന്ന ചാനൽ വഴി ഒരു പബ്ലിസിറ്റിയിലേക്ക് വന്നിട്ടില്ല. കാരണം ഞാനിവിടെ വന്നിട്ട് ഞെട്ടിപ്പോയി, ഇത്ര വലിയൊരു ഒരു ബാക്കപ്പ് ഉള്ള ഒരു ടീം കൂടെ ഉണ്ടെന്നുള്ളത്. അതെ അതെ, അപ്പൊ നമുക്കൊരു വലിയൊരു ഇവന്റ് ഷോ നടത്താൻ പറ്റിയൊരു ടീം ഉണ്ട്. ഈ റോയ് ഐസക് ഓൾമോസ്റ്റ് എല്ലാ സിംഗേഴ്സിൻ്റെയും കൂടെ പ്ലേ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള യേശുദാസ്, കലാഭവമണി, അഞ്ജു ശ്രീകുമാർ, അങ്ങനെയുള്ള എല്ലാവിധ സിംഗേഴ്സിൻ്റെ പ്ലേ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, രാജേഷ്, ഹൈ, പ്ലേ ചെയ്ത. ഓക്കെ, രാജേഷേട്ടനെയും ഇതേപോലെ നമ്മൾ ചെറിയൊരു കണ്ട് പരിചയമുണ്ട്. പ്രതിനിധി കൂടെ നല്ലൊരു കോർഡിനേറ്റർ എന്ന് പറയാം. ഓക്കെ, സിനി. Okay, violinist is a well-known player, you know, like Carnatic and classic almost, and he can play flute also. Okay. നാടൻ പാട്ടിന്റെ ഒരു എളിമ സംസാരത്തിൽ തന്നെ നമ്മള് മണിച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഇന്നും ഇല്ലേ? മണിച്ചേട്ടന്റെ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയത് എല്ലാവരും. അതെ അതെ അതെ, മാത്രമല്ല ഒരു ഒരു പ്രത്യേക ഒരു സ്നേഹം ഒക്കെ വേണം. അരവിന്ദ് നല്ലൊരു തബല പ്ലെയർ ആണ്. ഓക്കെ, സപ്പോർട്ടിംഗ് രാജേഷ്. ഓക്കെ, അനില, അനില ദീപു. അതെ, നമ്മള് ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഒരുപാട് നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയ സർപ്രൈസ് ആണ്. ഒരുപാട് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഒരുപാട് ഒരുവിധം വേദികളിൽ, ദമാം എന്നല്ല, ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ഒട്ടുമിക്കാലും വേദികളിൽ, അതെ, പുള്ളിയുടെ സാന്നിധ്യം, മെലഡി, വെറൈറ്റി ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, പവിത്ര. ഓക്കെ,
വീണ. നമുക്കിവിടെ വീണ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് സൗദി അറേബ്യയില് എനിക്ക് തോന്നുന്നു ഞാൻ ഓക്കെ ഒരു ഒരു അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആണ്. കാരണം ഞാനിപ്പോ 5 വർഷമായി ഒരല്പം ചെറുതായിട്ടൊക്കെ പാടും, പാട്ടിനെയൊക്കെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോ വീണ എന്ന ഇൻസ്ട്രുമെന്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ടൈം ആണ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ഒട്ടുമിക്കാലും ആരും പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. സൗദിയിൽ ഇന്നത്തെ ഈ വേദിയിൽ പുള്ളിയുടെ നല്ലൊരു പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ തീർച്ചയായും നമ്മുടെ മീനു ഓക്കെ നല്ലൊരു സിംഗറാണ്. ഓക്കെ കൂടുതൽ സിംഗേഴ്സ് പാടുന്നത് നമ്മുടെ നാടകഗാനങ്ങളും പുതിയ സോങ്സ് നല്ല രീതിയിൽ ഓക്കെ നല്ലൊരു വോയിസ് ഓക്കെ. Then we go for Arun. Arun, singer. Hi. നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എസ് പി ബി അങ്ങനെയുള്ള പിന്നെ കിഷോർ കുമാറിൻ്റെ സോങ്ങാണെങ്കിൽ ഓക്കെ വളരെ ഭംഗിയായിട്ട് ഏകദേശം സമയത്തിൽ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് ഏത് കളക്ഷൻ വേണം അതെല്ലാം ഇവിടെ ഉണ്ട്. അതല്ല വേറെ കാര്യം മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇത്രയധികം ആൾക്കാരുണ്ട്. ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും അറിയാലോ, സാഹചര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ്. ലേറ്റ് പ്രാക്ടീസസ്, അത് നമ്മൾ സാധാരണ മ്യൂസിഷ്യൻസിന്റെ പോലല്ല. നെക്സ്റ്റ് ഡേ വി ഹാവ് ടു ഗോ ഫോർ ദ ജോബ്. ഓൾമോസ്റ്റ് എല്ലാവരും 6:00, 7:30 പലവിധ ജോബിൽ എൻട്രി ചെയ്തതാണ്. അപ്പോൾ എന്നാലും അവർ അത്രയും കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ എല്ലാവരും ഈച്ച് ആൻഡ് എവർ മെമ്പേഴ്സ് ഓക്കെ എല്ലാവരെയും ഈ സ്നേഹമാണ്. സ്കോർപിയോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലേയിങ് അല്ല, നമ്മുടെ ഒരു യൂണിറ്റി, കോൺഫിഡൻസ്, ഒരു പാഷൻ, അതൊക്കെ ഉണ്ട്. അത് ആ ഒരു സ്പെഷ്യലി പറയാം നിങ്ങളുടെ ആ സംസാരത്തിൽ നിന്ന്. അത് പിന്നെ അത് നമുക്ക് എല്ലാവരെയും അത്രയും അത്ര അടുത്തറിയാം. എന്ന് വെച്ചാൽ ഇതിലെ ഒരു നല്ല ആത്മവിശ്വാസം, ആത്മാർത്ഥത, പിന്നെ എന്താ പറയാ, അതായത് ഹാർഡ് വർക്ക്സ്, അതായത് എന്തിനും തയ്യാറാണ്. ഇത്രയും പ്ലേയേഴ്സ് ഏത് കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് എത്ര ലേറ്റ് പ്രാക്ടീസ് ഓക്കെ. നമ്മുടെ പ്രിയപ്പെട്ട കൈസ് ബൈ നമ്മുടെ സ്കോർപിയൻ ടീംസിൻ്റെ ലീഡറാണ്. അദ്ദേഹം സാക്സ്ഫോണാണ് നമുക്ക് വേണ്ടി പ്ലേ ചെയ്യാറ്. അതുപോലെ കീബോർഡ്, ഗിറ്റാറ് ഇങ്ങനെയൊക്കെ നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു നെടുന്തൂണാണ് തന്നെ പറയാം. പിന്നെ ഇന്നും നല്ല ചില സോങ്സ് വരുന്നുണ്ട്. ഓക്കെ താങ്ക് യു. അപ്പോൾ ലീഡർ എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു പ്ലെയറാണ്. അത് ആ എളിമയുണ്ടല്ലോ. സാക്സോഫോൺ പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഒരിക്കല് ഇതേപോലെ കൈസ്ബാനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞപ്പോ ഇതേപോലെ പറഞ്ഞിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, പറഞ്ഞിരുന്നു ജസ്റ്റ് 2 വേർഡ്സ് പറഞ്ഞു, പഠിച്ചിട്ടില്ല ഇതിനോട് സ്നേഹം കൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്. അത് യൂട്യൂബിലും ഒക്കെ കണ്ട് ആ ഒരു കൺസെപ്റ്റ് എടുത്ത് വീട്ടിൽ നിന്ന്. അപ്പൊ ശരിക്കും കൈസ്ബായ്ക്ക് ഒരു നിർദ്ദേശം കൂടി കൊടുക്കാം, വരുന്ന സംഗീതം സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു നമ്മള് പറയുന്ന അതില് വരുന്ന ആൾക്കാർക്കും അത് അങ്ങനെ ഒരു മനസ്സിൽ ചിന്തണെങ്കിൽ നമുക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ്. ട്രൈ അവർ അതായത് നമുക്ക് അങ്ങനെ ട്രൈ ചെയ്തിട്ട് 3 വീക്സിന്റെ ഉള്ളിൽ ഞാൻ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാം. സാക്സോഫോൺ എടുത്ത് അങ്ങനെ ലുലുലും അതേപോലെ വലിയ വലിയ ഇവന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ടീം ലീഡർ എന്നുള്ള നിലക്ക് അല്ലേ, ഒരു പാട്ട് അല്ലേ, പറയാൻ പറ്റും.
Thank you.
I am a disco dancer.